വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പവർ കൂടുക അല്ലെങ്കിൽ ടോപ്പൻ്റ് വർദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല പവർട്രോണിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പവർട്രോണിക്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പവർട്രോണിക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കണ്ടാൽ മതി, നിങ്ങൾക്ക് ഏറെക്കുറെ ഐഡിയ കാര്യങ്ങളൊക്കെ കിട്ടും എന്താണ് പവർട്രോണിക്സ് എന്നുള്ള കാര്യമൊക്കെ. ചിലർക്ക് പവർട്രോണിക്സ് എന്താണെന്ന് അറിയായിരിക്കും, പക്ഷേ അതിനെ പറ്റിയിട്ട് അങ്ങോട്ട് ആധികാരികമായിട്ട് അറിയത്തില്ലായിരിക്കും. അവർക്കും ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണാം, നിങ്ങളുടെ ഡൗട്ടും കേരളക്ക് എന്തെങ്കിലും ക്ലിയർ ആവും എന്ന് വിശ്വസിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും വലിയ ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ പവർട്രോണിക്സ് എന്താണ് എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. പക്ഷേ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വണ്ടിയിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെക്കാനിക്കുമാർക്കും അന്വേഷിച്ചതിൻ്റെ ഒരു ബലമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും പവർട്രോണിക്സ് എന്താണ്, പവർട്രോണിക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പവർട്രോണിക്സ് വെച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ എന്തൊക്കെയാലും കാണും. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോയ്ക്ക് ലൈക്കും ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പോവാം. നമ്മളിത് ഇല്ല ഏരിയയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അവിടെ ഭയങ്കര വെയിലും ആ കുരുവിയുടെ ശബ്ദം ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മാറിയിരിക്കുകയാണ്. അപ്പം പവർട്രോണിക്സിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇസിയുവിനെ പറ്റിയിട്ടാണ്. സാധാരണ ഇസിയു വരുന്നത് ഇതുപോലുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ ബൈക്കുകളിലാണ് ഇസിയും കാര്യങ്ങളൊക്കെ വരുന്നത്. കാർബ്യൂറേറ്ററിലാണെന്നുണ്ടെങ്കിൽ സി ഡി ഐ യൂണിറ്റും വരും. അപ്പോൾ ഇസിയു എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ ഒരുപാട് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ടെമ്പറേച്ചർ സെൻസർ, അതുപോലെ തന്നെ ഫ്യൂൽ എത്ര എഞ്ചിനിലോട്ട് ഫ്യൂൽ എത്ര അളവിലാണ് പോകേണ്ടത്, അതുപോലെ തന്നെ വണ്ടിയുടെ ABSൻ്റെ സെൻസർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇരുന്ന് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു മാസ്റ്റർ ബ്രെയിനാണ് നമ്മുടെ ECU എന്ന് പറയുന്നത്. ഈ ECU ആണ് നമ്മുടെ വണ്ടിയെ ടോട്ടലി ഇരുന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ECU ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ ഒരു ഭാഗങ്ങളും മാനുവലായിട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കാൻ പോകുന്നില്ല. അപ്പം എന്താ പറയുക, അതാണ് ECUവിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടിയുടെ ECU ഇരിക്കുന്നത് ഈ സീറ്റിൻ്റെ അടിയിലാണ്. ചുരുക്കം പറയാൻ, ഇപ്പം വളരെ നിസ്സാരമായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ CPU ഉണ്ടല്ലോ, CPU അല്ലേ മാസ്റ്റർ ഓഫ് ദ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ, എല്ലാം നിയന്ത്രിക്കുന്ന ആ ഒരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ബൈക്കിൻ്റെ ECUവിന്. അപ്പം ആ ഒരു ECUവിനകത്ത് മാനുവലായിട്ട് എല്ലാ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് എത്ര അളവ് ഫ്യൂലാണ് പോകേണ്ടത്, എത്ര ത്രോട്ടിൽ കൊടുക്കുമ്പോഴാണ് എത്ര അളവ് ഫ്യൂല് വണ്ടിയിലോട്ട് എഞ്ചിനിലോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പനിയായിട്ട് തന്നെ മാനുവലായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു ECUവിൽ. അപ്പം ഏറെക്കുറെ ECU എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പവർട്രോണിക്സ് എന്ന് പറയുന്നത്. പവർട്രോണിക്സും ഒരു ECU ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ECU ആണ് പവർട്രോണിക്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ഒരു താഴ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത്. നല്ല കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ഈ ഒരു പവർട്രോണിക്സ് എന്ന് പറയുന്ന ഈ ഒരു പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ECUൽ രണ്ട് മാപ്പാണ് വരുന്നത്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വരും, ആ മാപ്പും കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാപ്പ് ടു എന്നാണ് അതിനെ പറയുന്നത്. ഒന്ന് നമ്മുടെ റോഡിലും അതുപോലെ തന്നെ സ്ട്രീറ്റിലൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മാപ്പാണ്. രണ്ടാമത്തെ മാപ്പ് എന്ന് പറയുന്നത് റേസ്, അതായത് ഫുള്ള് അഗ്രസീവ് ആയിട്ടുള്ള ഒരു മാപ്പാണ്. അപ്പം ഇത് ഈ ഒരു പവർട്രോണിക്സ് വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വണ്ടിയിൽ വരുന്ന എല്ലാ സെൻസറിലോട്ടും ഇത് കണക്ട് ചെയ്യും. അതായത് എയർ ഫ്യൂൽ മിക്സറിലോട്ട് കണക്ട് ചെയ്യും, അതുപോലെ തന്നെ ഇഗ്നിഷൻ കോയിലിലോട്ട് കണക്ട് ചെയ്യും. വണ്ടിയിൽ എത്രത്തോളം സെൻസർ വരുന്നുണ്ടോ അത്രത്തോളം സെൻസറിൽ ഈ ഒരു പവർട്രോണിക്സ് കൺട്രോൾ ചെയ്താലേ നമുക്ക് പവർട്രോണിക്സിൻ്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താ പറയുക, പവർട്രോണിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേറെ തെറ്റിദ്ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പവർട്രോണിക്സ് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പവർ കൂടുക അല്ലെങ്കിൽ ടോപ്പൻ്റ് വർദ്ധിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല പവർട്രോണിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർട്രോണിക്സ് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആദ്യത്തെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സോസ്റ്റ് മാറ്റുന്ന ഒരു അതുപോലെ തന്നെ എയർ ഫിൽട്ടർ, ഇത് ഈ BMC പവർ ഫിൽട്ടറൊക്കെ വെക്കത്തില്ലേ, KNN പവർ ഫിൽട്ടർ വെക്കുന്നവർക്ക് ആ ഒരു എയർ ഫ്യൂൽ മിക്സ്ചർ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഈ എന്തൂസിയാസ്റ്റുകൾ ഈ ഒരു പവർട്രോണിക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ടോപ്പൻ്റ് വർദ്ധിക്കത്തില്ല എന്നല്ല പറയുന്നത്, ടോപ്പൻ്റ് ഒരു 5, 6, 7 ആ ഒരു ലെവലിൽ മാത്രമാണ് ടോപ്പൻ്റ് കാര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ECU വെച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പൻ്റ് വർദ്ധിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള പെർഫോമൻസ് മാറ്റങ്ങളും ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതായത് ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റണം, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും ചെയ്യണം. പിന്നെ ഈ ഒരു പവർട്രോണിക്സ് വെക്കുന്നതോടുകൂടി നമ്മുടെ RPM ലിമിറ്റ് അങ്ങ് മാറും. ഇപ്പം നമ്മുടെ R15 version 3 RPM ലിമിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 12,000 RPM ആണ്. 13,000 RPM വരെ ഈ ഒരു വണ്ടിക്കകത്ത് കാണിക്കും.
ആയിരിക്കും. അപ്പം ഈ ഒരു 12,000 RPM വരെ ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് ഇസ്യു 12,000 RPM ആകുമ്പോഴത്തേക്കും ഇതിനൊരു ലിമിറ്റും കാര്യങ്ങളൊക്കെ വെക്കും. പവർട്രോണിക്സ് വെക്കുന്നതോടുകൂടി ആ ഒരു ലിമിറ്റങ്ങ് മാറി 13,000 RPM വരെ കയറും. അപ്പം അതുകൊണ്ടാണ് കുറച്ച് ടോപ്പ് എൻഡിങ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കൂടാൻ പോകുന്നത്. ഈ ഒരു RPM ലിമിറ്റ് മാറുന്നതോടുകൂടി വണ്ടിയുടെ ആക്സലറേഷനും ക്വിക്കാവും. ഇപ്പം ഉദാഹരണം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി 12,000 RPM ആകുമ്പോഴത്തേക്കും ഒരു ഫസ്റ്റ് ഗിയറിൽ ഒരു 40-50 സ്പീഡ് കയറുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ RPM ലിമിറ്റ് കട്ടാക്കി 13,000 RPM വരെ കയറുന്ന ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ, പവർട്രോണിക്സ് വെച്ച് RPM ലിമിറ്റെല്ലാം മാറ്റിയ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ മേ ബി ഒരു 60 വരെ കയറാനും ചാൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു ഉദാഹരണമാണ് പറയുന്നത്, R15 വെർഷൻ 60 കയറും എന്നല്ല ഞാൻ പറയുന്നത്. ഈ ഒരു പവർട്രോണിക് ഇസ്യുവിന് ഏകദേശം പ്രൈസ് വരുന്നത് 18,000 to 22,000 വരെ വില കാര്യങ്ങളൊക്കെ വരാം. എൻ്റെ വണ്ടിക്ക് വരുന്നത് ഏകദേശം 18,000 ഇസ്യു ആണ്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയാനാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ട്രാക്കിൽ ഓടിക്കുന്ന ബൈക്കുകൾക്ക് ഇപ്പം 150 പോലും ആരും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു 390 തൊട്ടാണ് ഈ ഒരു പവർട്രോണിക്സ് വെച്ച് റീമാപ്പ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് പർപ്പസിന് വേണ്ടിയിട്ട് ഈ വണ്ടിയിൽ ഞാൻ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എയർ ഫിൽട്ടർ ഒന്ന് മാറ്റണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക മാപ്പിങ്ങും ഫ്യൂലിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ പവർട്രോണിക്സ് വെക്കുന്നത്. സാധാരണ ഫ്യൂൽ എഞ്ചിൻ ബൈക്കുകളിലാണ് നമ്മൾ പവർട്രോണിക്സിൻ്റെ ഇസ്യൂം കയറിലൊക്കെ വെക്കുന്നത്. ഇപ്പം ഇനിയിപ്പം നിങ്ങൾ BS4 മോഡൽ NS200 പോലുള്ള ബൈക്കുകൾക്കാണ് നിങ്ങൾ വെക്കാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് റേസിംഗ് CDI കിട്ടും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പവർട്രോണിക്സ് വെക്കുന്നതോടുകൂടി ഒരു BHP അതുപോലെ തന്നെ ഒരു NM ടോർക്കിന് എടുത്തും വണ്ടിയുടെ ഭാഗത്ത് വർദ്ധിക്കും എന്നും ഒരുപാട് സ്ഥലത്തു നിന്നും അതുപോലെ ഒരുപാട് മെക്കാനിക്കന്മാർക്ക് നിന്നും കിട്ടിയൊരു അടിസ്ഥാനത്തിൽ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ നിന്ന് നോക്കുന്ന ടൈമിൽ സത്യം പറയാമല്ലോ പവർട്രോണിക്സ് കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്തിനാണ് പവർട്രോണിക്സ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വണ്ടിയുടെ ട്രൂ പൊട്ടൻഷ്യൽ, അതായത് നിങ്ങളുടെ വണ്ടിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഷോറൂമുകാർ തന്നു വിടുമ്പം കുറച്ചൊക്കെ ബാക്കി വെച്ചിട്ടേ നമുക്ക് വണ്ടി തരത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ വണ്ടിയിൽ നിന്ന് കിട്ടാവുന്നതിൽ മാക്സിമം പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടണം, അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ കൺട്രോളിലായിരിക്കണം എന്നൊക്കെ താല്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പെട്ടെന്നൊരു സൂപ്പർവാഹനത്തിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡും കാര്യമുള്ളതെന്ന് ഒരു ഈ വണ്ടിയിൽ നിന്ന് ഇപ്പം ഉദാഹരണം V3 എനിക്ക് ആർത്തയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഇപ്പം സാമ്പത്തികമില്ല, അങ്ങനെയൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു മനസംതൃപ്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് പവർട്രോണിക്സ് മേടിച്ച് വെക്കാനൊക്കെ ആയിട്ട് പറ്റും. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുന്ന ടൈമിൽ വണ്ടിയുടെ പെർഫോമൻസ് ഈ കാര്യങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പവർട്രോണിക്സിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ബെനിഫിറ്റ് ആയിട്ടൊക്കെ തോന്നുന്നത്. മെയിനായിട്ടും എക്സോസ്റ്റ് മാറ്റുന്നവരും അതുപോലെ തന്നെ എയർ ഫിൽട്ടർ മാറ്റുന്നവരൊക്കെയാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു പവർട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ മാറ്റേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ ചുമ്മാ ഇതൊന്നും പ്രത്യേക എക്സോസ്റ്റോ അല്ലെങ്കിൽ ഫ്രീ ഫ്ലോ എക്സോസ്റ്റോ അല്ലെങ്കിൽ BMC അല്ലെങ്കിൽ ENQUIRIES പവർ ഫിൽട്ടർ അതായത് കോൺ ഷേപ്പോടുള്ള പവർ ഫിൽട്ടറൊന്നും വെക്കാതെ ഈ സംഭവം മാത്രം കയറ്റി വെക്കുന്നത് അത്ര വേർത്തായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മെയിനായിട്ടും എനിക്ക് ഈ ഒരു വണ്ടിക്കകത്ത് പെർഫോമൻസ് ഫിൽട്ടർ കയറ്റണം, അതായത് നമ്മുടെ കൂൺ ഷേപ്പ് ഒരു ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടായിരിക്കും BMC ആ ഒരു എയർ ഫിൽട്ടർ ഫ്രീ ഫ്ലോ എയർ ഫിൽട്ടർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എയർ എൻജിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ എൻജിൻ്റെ ഭാഗത്ത് ഫ്യൂവൽ വന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് മാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പവർട്രോണിക്സ് വെക്കുന്നത്. എന്തൊക്കെയായാലും ഇനിയിപ്പം നമുക്ക് വണ്ടിയിൽ ഇസ്യു എങ്ങനെയാണ് വെക്കുന്നത് ഇസ്യുവിനെ പറ്റിയിട്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇനിയും തീർച്ചയായിട്ടും പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ പറയാം. ഇതിപ്പം ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക ഒന്ന് ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നത്. എന്തുവാണേലും ഇസ്യു വെക്കണം, വെക്കേണ്ട കാര്യം തന്നെ ഉണ്ട് നമ്മുടെ വണ്ടിക്കകത്ത്. കാര്യം 2 വർഷമായി ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് വണ്ടിയിലൊന്ന് എന്തെങ്കിലും ഒന്ന് അപ്ഗ്രേഡ് കൊണ്ടുവരണമെന്നുണ്ട്. വണ്ടിയുടെ സൗണ്ടൊക്കെ ഒന്ന് മാറ്റി, എനിക്ക് ആ ഒരു എയർ ഫിൽട്ടറിൻ്റെ ശബ്ദം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്, അതായത് ആ ഒരു ബും 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 ചെറിയൊരു ക്രോസ് പ്ലെയിൻ ശബ്ദം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആണെന്നല്ല പറയുന്നത്. അപ്പം R1 മേടിക്കാൻ കാശില്ലെങ്കിൽ R1 പോലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതിന് അത് എന്താ കൊട്ടം. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാളേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബബായ്, ഇറ്റ്സ് മീ ബിലാൽ.